കൊറോണ വൈറസ് രോഗത്തെ പ്രതിരോധിക്കുന്നതോടൊപ്പം പച്ചക്കറി കൃഷിയും നമുക്ക് ശീലമാക്കാം. ഞാൻ മത്തൻ. വെള്ളരി വർഗത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്നത് മത്തനിലാണ്. മത്തൻ കായ് പച്ചക്കറിയായും ഇല ഇലക്കറിയും വിത്തുകൾ വറുത്തും ഭക്ഷ്യയോഗ്യമാക്കാം. മറ്റു വിളകളെ അപേക്ഷിച്ച് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാവുന്ന ഒരു പച്ചക്കറിയാണ് മത്തൻ. ജനുവരി മാർച്ച്, സെപ്റ്റംബർ ഡിസംബർ എന്നീ മാസങ്ങളാണ് കൃഷിക്ക് അനുയോജ്യമായ കാലങ്ങൾ. വേനൽക്കാലം മണ്ണിൽ തടമെടുത്ത് മത്തൻ നടാം. എന്നാൽ മഴക്കാലത്ത് കൂന കൂട്ടി മുകളിൽ വിത്തിടണം. വരികൾ തമ്മിൽ 4.5 മീറ്റർ അകലം വേണം. ചെടികൾ തമ്മിലുള്ള അകലം 2 മീറ്റർ. ഒരു കുഴിയിൽ 4-5 വിത്തുകൾ പാകണം. നടുന്ന തടത്തിന് 60 സെന്റിമീറ്റർ വ്യാസവും 30 മുതൽ 40 സെന്റിമീറ്റർ താഴ്ചയും വേണം. മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന കൂനയ്ക്ക് 60 സെന്റിമീറ്റർ വ്യാസവും 45 സെന്റിമീറ്റർ ഉയരവും വേണം. നടുന്ന സ്ഥലത്ത് സമൃദ്ധമായി ജൈവവളം ചേർക്കണം. തടമൊന്നിന് 4-5 വിത്തുകൾ സ്യൂഡോമോണാസ് പൊടിയുമായി ചേർത്ത് ശുദ്ധി ചെയ്ത ശേഷം നടുക. തൈക്ക് 3 ആഴ്ച പ്രായമാകുമ്പോൾ 2 തൈകൾ മാത്രം നിർത്തി ശേഷിക്കുന്നവ പറിച്ചു മാറ്റുക. ധാരാളം വളം ആവശ്യമുള്ള ഒരു വിളയാണ് മത്തൻ. അതിനാൽ 10 ദിവസത്തിലൊരിക്കൽ 4 ചിരട്ട എന്ന കണക്കിൽ ജൈവവളക്കൂട്ട് തടത്തിൽ ചേർക്കണം. ഇതുകൂടാതെ മണ്ണിൽ ചാരവും ചേർത്ത് കൊടുക്കണം. ഇതിനു പുറമെ 1 കിലോ പച്ച ചാണകം, 5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയെടുത്ത ലായനി ഇടയ്ക്കിടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളർച്ച ത്വരിതപ്പെടുത്താൻ സഹായിക്കും. മണ്ണുണങ്ങാത്ത രീതിയിൽ ജലസേചനം ക്രമീകരിക്കുക. പുഷ്പിച്ചു തുടങ്ങിയാൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നനയ്ക്കേണ്ടതാണ്. ഇടയ്ക്കിടെ കളകളെ പറിച്ചു കളയുകയും മണ്ണു നന്നായി ഇളക്കിക്കൊടുക്കുകയും വേണം. വള്ളികൾ കരിയില വിരിച്ച് അതിനുമേൽ പടർത്തുക. ഇനങ്ങൾ, നടീൽ സമയം എന്നിവ അനുസരിച്ച് വിളവെടുപ്പ് കാലദൈർഘ്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. പൂവും ഇലയും ഭക്ഷ്യയോഗ്യമാണ്. ജീവനി, നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം.